എനിക്കിപ്പോ വിശ്വനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ നിന്നാൽ ഇവന്റെ ജീവൻ ആപത്താണ്. 24 മണിക്കൂർ സമയം നിങ്ങൾ എനിക്ക് തരണം. ഞാൻ ഇവരെ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കാം. എന്ത് ഭ്രാന്തായി കാണിക്കുന്നത്? കമ്മീഷൻ എനിക്ക് വിശ്വാസമാണ്, വിശ്വനെ കൊണ്ടുപോകുന്ന പോലെ തിരിച്ചുകൊണ്ടുവരും. നിങ്ങളെക്കാൾ ഇവനെ രക്ഷിക്കേണ്ടത് എന്റെ ആവശ്യമാണ്, എന്റെ കടമയാണ്. കാരണം ഇവൻ എന്റെ സ്വന്തം സഹോദരനാണ്, ഒരമ്മ പെറ്റ മക്കൾ. ഒന്ന് മാറി നിൽക്ക്. എല്ലാരും വഴി മാറിക്കേ. മാഡം വന്നേ, മാറ മാറ മാറ. എന്താ ഞങ്ങളൊക്കെ തിരിശീലക്ക് പിന്നിരുന്ന് കളിച്ചുകൊണ്ടാ കാര്യങ്ങൾ ഇത്രയും വഷളായത്. ഞാൻ ഇനി രംഗത്തോട്ട് ഇറങ്ങാൻ പോവാ. എടോ കോപ്പിലടി ഏജി, താൻ വിചാരിക്കുന്ന പോലെ വിശ്വൻ അത്ര നിസ്സാരനല്ല. ഒരു ചേരിയുടെ മുഴുവൻ ശക്തിയും അവന്റെ പിന്നിലുണ്ട്. ചേരി എന്ന വൻശക്തി. ഇത്രയായിട്ടും നീ എന്നെ ചേച്ചി എന്നൊന്ന് വിളിച്ചോ? വിളിക്കടാ ചേച്ചി, ചേച്ചി എന്ന് 100 പ്രാവശ്യം വിളിക്ക്, വിളിക്ക്. സന്തോഷായി. ഇനി ഇനി മരിച്ചാലും വേണ്ടില്ല. നിനക്ക് ഓർമ്മയുണ്ടോ കുട്ടിക്കാലത്ത് എന്റെ കയ്യിൽ തൂങ്ങിയ നീ നടക്കാറുള്ളൂ, എന്നെ കെട്ടിപ്പിടിച്ചാ നീ ഉറങ്ങാറുള്ളൂ. നിനക്കറിയാമോ, ഉറക്കത്തിൽ പോലും അമ്മേനെ നീ വിളിക്കാറില്ല, ചേച്ചി ചേച്ചി എന്ന് പുലമ്പാറുള്ളൂ. അച്ഛനും അമ്മയും ഒരു ദിവസം എന്നെ അമ്മായിയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് പോയി. ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്ന്, പക്ഷേ വന്നില്ല. ഒരാഴ്ചയല്ല, ഒരു കൊല്ലമല്ല, 10 കൊല്ലം അച്ഛനെ കണ്ടില്ല, അമ്മയെ കണ്ടില്ല. കണ്ടത് നിന്നെയാ. പക്ഷേ പക്ഷേ ഈ അവസ്ഥയിൽ ഇനിയെങ്കിലും നീ നന്നാവണം. ആരുടെ നേരെ കൈയൊങ്ങരുത്, വാളൊങ്ങരുത്. മനുഷ്യനായി ജീവിക്കണം. തനിക്ക് ഞാനുണ്ടടാ, ഈ ചേച്ചിയുണ്ട്. ആ ഉമറിനെയും രേഖകളും കൈമാറണം. നിനക്കറിയാമോ, നമ്മുടെ കുടുംബം തകർത്ത ആ രാക്ഷസൻ
ഇവിടെയുണ്ട്. ജബ്ബാർ ലാല ബൈ ചാൻസിൽ അവൻ എന്റെ കയ്യിൽ കിട്ടിയതാ, പക്ഷെ രക്ഷപ്പെട്ടു കളഞ്ഞു. അവൻ കാരണമാണ് നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കുടുംബമെല്ലാം തകർന്നത്. സാരമില്ല, അച്ഛനും അമ്മയും പോയെങ്കിലും നിന്നെങ്കിലും എനിക്ക് കിട്ടിയല്ലോ. ഓക്കേ, ലെറ്റ്സ് ഗോ. Thank you.
ആ